ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ പൂച്ചവാലൻ ചെടിയാണ്. അക്കാലിഫ പെൻഡുല എന്ന് പറയുന്ന പ്ലാന്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അക്കാലിഫ ഹിസ്പീഡിയ എന്ന് പറയും, കാരണം ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ വന്നിട്ട് കുറച്ചും കൂടി നീളത്തിലുള്ളത് ഹിസ്പീഡിയ എന്ന് പറയും. അതുപോലെ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്, പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു ചെടിയാണ്. ഇന്ന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നത് ജാൻസി മാഡമാണ്. ഹായ്, ഞാൻ സല്ലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാൻ ഇന്ന് ഒരു ചെടിയുടെ വിശേഷം പങ്കുവെക്കാനായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇത് വേറൊന്നുമല്ല, നമ്മുടെ പൂച്ചവാലൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന നമ്മുടെ അക്കാലിഫ ഹിസ്പിഡ എന്ന ശാസ്ത്രീയ നാമമുള്ള ഈ ചെടിയെ പറ്റിയിട്ടാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എൻ്റെ പല വീഡിയോസിലും നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയുള്ളൂ. പക്ഷേ ഇതിൻ്റെ കൂടുതൽ കെയറിങ് അറിയാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് നമ്മുടെ ഗ്രൂപ്പുകളിൽ കൂടി ഈ ചെടിയൊക്കെ ഷെയർ ചെയ്തപ്പോൾ പല കൂട്ടുകാരും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ലോണിൽ നമ്മൾ ഈ പുല്ല് പോലെ പുല്ല് പിടിപ്പിച്ചിട്ടുള്ള അതുപോലെ ലോണിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ആളുകൾ ഈ ചെടി ഉപയോഗിച്ചു വരുന്നത്. പക്ഷേ ഇപ്പോൾ ഒത്തിരി പേര് ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ഇത് ഹാങ്ങിങ് പ്ലാന്റായിട്ട് അതുപോലെ ഇതുപോലെ വിസ്താരമുള്ള പോട്ടിൽ നട്ട് ഇതുപോലെ ഭംഗിയാക്കിയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഇത് വലിയ കെയറിങ്ങൊന്നുമില്ല. എപ്പോഴും മഴക്കാലത്തും വേനലിലും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ വേനൽക്കാലത്തൊക്കെ നിറച്ച് പൂണ്ടാവും. വർഷക്കാലത്ത് ഇപ്പോൾ കണ്ടല്ലോ, ഈ വർഷക്കാലം ഈ സീസണിലും ഇതേപോലെ നിറച്ച് പൂക്കൾ തരും. അപ്പോൾ ഇതിൻ്റെ കെയറിങ്ങൊക്കെ വളരെ ഈസിയാണ്. പക്ഷേ എന്താ ചെയ്യുക, ഇതിൻ്റെ പലരും പറയും ഇത് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇതിൻ്റെ കമ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ചെടി കിട്ടാനായിട്ട് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നേഴ്സറികളിൽ ഇതങ്ങനെ കൂടുതൽ കണ്ടിട്ടില്ല. പക്ഷേ ഇത് എന്താ ചെയ്യുക, ഞാൻ നമ്മുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് കട്ടിങ്സ്, ഇത് കട്ടിങ്സ് ആണ് നടന്നത് കണ്ടോ. ഇതിൻ്റെ ഇതേപോലെ നീണ്ടു വരുന്ന തലകൾ മുറിച്ച് നമ്മൾ നട്ടിട്ടാണ്, ഒരു കവറിൽ നട്ട് പിടിപ്പിച്ച് അത് വന്നതിന് ശേഷം നമ്മളിതുപോലെ വലിയ പോട്ടിലേക്ക് നടുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു, എന്തായാലും എനിക്ക് ടൈം കിട്ടുമ്പോൾ ഇതിൻ്റെ കുറച്ച് കമ്പുകൾ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം, എന്നിട്ട് നമുക്കിതുപോലെ ഈ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് സമ്മാനമായിട്ട് കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് ഞാൻ ചെടികളൊന്നും വിൽക്കുന്ന ആളല്ല, എനിക്ക് എൻ്റെ പാഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഹോബിയായിട്ട് ഞാനിത് ഈ ഗാർഡൻ കൊണ്ട് നടക്കുന്നത് കൊണ്ട് എല്ലാ തരം ചെടികളും നമ്മൾ എന്താ പറയുക, തോട്ടത്തിലേക്ക് കൊണ്ടുവന്ന് അവയെ വളർത്തി അതിൽ പൂണ്ടാവുന്ന കാണുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഈ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾ പലപ്പോഴും നല്ല കമൻറ്റുകളൊക്കെ ഇട്ട് കൂടുതൽ എന്താ പറയുക, പോസിറ്റീവ് എനർജി തരുന്നവരാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റും നിങ്ങളുടെ ഷെയറൊക്കെ നടക്കട്ടെ. ഞാനിത് കുറച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് കുറച്ച് കൂടുതൽ ആളുകൾക്ക് ഞാൻ തരാൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പൂച്ചവാലൻ. ശാസ്ത്രീയ നാമമാണ് അക്കാലിഫ ഹിസ്പിഡ. നമ്മളിത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാട്ടോ. പക്ഷേ ഞാൻ പറയുന്ന പോലെ തന്നെ ആണ്, ഒരു കുഴപ്പമില്ല, ഈസി ആയിട്ട് നമുക്ക് ഏത് കാലാവസ്ഥയിലും നമുക്ക് നട്ടെടുക്കാം. കുറച്ച് വെയിൽ വേണമെന്നുള്ളൂ. ആ വെയിൽ കിട്ടുന്ന ഭാഗത്ത് നിന്ന് കൂടുതൽ ഉച്ചനേരത്തുള്ള ഉദിച്ച വെയിൽ കിട്ടാത്തടത്ത് വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. പിന്നെ മഴ നനയാതെ മാറ്റി വയ്ക്കണം. മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂക്കളുണ്ടല്ലോ അത് ആകെ ചുരുങ്ങി അതിൻ്റെ ഭംഗി പോകും. അപ്പോൾ പൂക്കളുടെ ലൈഫ് പോകും. ഒരു പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് നിൽക്കുന്ന പൂവാണ്. അപ്പോൾ നമ്മൾ അതുപോലെ ശ്രദ്ധിച്ച് ഇതുപോലെ കണ്ടോ സ്റ്റാൻഡുകളിൽ അല്ലെങ്കിൽ ഹാങ്ങിങ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചെടിയാണ് കേട്ടോ. നമ്മുടെ അക്കാലിഫ ഹിസ്ബിഡയുടെ അല്ലെങ്കിൽ പൂച്ചവാലൻ ചെടിയുടെ കെയറിങ് അതുപോലെ വളർത്തു രീതിയൊക്കെ വളരെ ഈസിയാണ്. നമുക്ക് മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ് തുല്യ അളവിലെടുത്ത് വേറെ വളങ്ങളൊന്നും കാര്യമായിട്ട് വേണ്ട കേട്ടോ. കാരണം ഇത് ഇതിൻ്റെ ഒരു നടുന്ന ഭാഗം മാത്രം മണ്ണിൽ മുട്ടിക്കിടക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഇതുപോലെ പടർന്നു പോകുന്നതാണ്. ഇത് എവിടെയാണോ മണ്ണിൽ ടച്ച് ചെയ്തിരിക്കുന്നത് ഉണ്ടോ, മണ്ണിൽ എവിടെയാണോ ടച്ച് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് ഒരു ചെറിയ വേര് മാത്രമാണ് പുറത്തേക്ക് വരുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ വളവും ഇതൊന്നും വേണ്ട. നമുക്ക് നട്ടതിന് ശേഷം നല്ല ഉഷാറായി വന്നതിന് ശേഷം നമുക്ക് ഡൈലൂട്ട് ചെയ്തിട്ടുള്ളത്, അതായത് ചാണകത്തിൻ്റെ തെളി, അതുപോലെ നമ്മൾ പഴത്തിൻ്റെ തൊലിയൊക്കെ ഇട്ട് വയ്ക്കുന്ന വെള്ളം, സവോളത്തൊലിയുടെ വെള്ളം, ഇതൊക്കെ നമുക്ക് ഡൈലൂട്ട് ചെയ്ത വെള്ളത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ എല്ലുപൊടിയും കൂടുതൽ വളങ്ങളൊന്നും ഇതിൻ്റെ ചുവട്ടിൽ ഇടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാനും എല്ലാത്തിനും നല്ല ഈസിയാണ്. അധികം കയറിങ്ങൊന്നും വേണ്ട, അധികം വളമൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും കൂടി
തുല്യ അളവിലെടുത്തിട്ടുള്ള പോട്ട് മിക്സിലേക്ക് നമ്മൾ ഈ കമ്പുകൾ നടുകയാണ് ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ട് വളർന്നോളും, കുറേ നാൾ നമ്മുടെ ചട്ടിയിൽ ഇത് ഭംഗിയായിട്ട് ഇരുന്നോളൂ കേട്ടോ. ലോണിൽ നടുന്നതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ വിസ്താരമുള്ള ചട്ടികളിൽ, നമ്മുടെ ഇത് പ്ലാസ്റ്റിക് ചട്ടിയാണ്, നമ്മുടെ സാധാരണ ബേസിൻ ഉണ്ടല്ലോ ആ ബേസിനാണ്, ആ ബേസിനിൽ നട്ടിട്ടാണ് ഇത് കുറച്ച് മുകളിൽ സ്റ്റാൻഡിലായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഭംഗിയായിട്ട് വലിയ വിസ്താരമുള്ള പാത്രങ്ങളിൽ ഇതുപോലെ നട്ടിടാം കേട്ടോ. ആ പാത്രം നമ്മൾ വാങ്ങിയതിന് ശേഷം ഹോളിടുക, അത്യാവശ്യം ഹോളിട്ടിട്ട് മണ്ണും മണലും ചകിരിച്ചോറും ചേർന്ന മിശ്രിതത്തിൽ ഇത് ജസ്റ്റ് ഒന്ന് നട്ടിട്ടാൽ മാത്രം മതി കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ, സമയം പോലെ മറുപടി തരുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പുകൾ നട്ടുപിടിപ്പിച്ച്, ഇതിപ്പോൾ പൂക്കളുണ്ടായി കുറഞ്ഞതാണ്, അപ്പോൾ ഇതിൻ്റെ കമ്പുകളൊക്കെ നട്ടുപിടിപ്പിച്ച് പ്രൊപ്പേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് റെഡി ആയി കഴിയുമ്പോൾ അടുത്ത വീഡിയോസിലൊക്കെ ഇത് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വീഡിയോസും കാത്തിരുന്ന് കാണുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എല്ലാവർക്കും സമ്മാനം നൽകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഈ ചെടിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് ഇഷ്ടം അറിയിക്കുക കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ, നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. 10 മണി ചെടികൾ നമ്മൾ 5 പേർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് വിവരങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ 2 പേര് മാത്രമാണ് നമുക്ക് അഡ്രസ്സായി തന്നത്. ബാക്കി 3 പേരും എത്രയും പെട്ടെന്ന് അഡ്രസ്സ് തരിക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വേഗം അയച്ചു തരാൻ സാധിക്കത്തുള്ളൂ. അപ്പം താങ്ക് യു സോ മച്ച്.